ഇപ്പോൾ കൂടുതൽ ക്രെയിനുകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. 2 ക്രെയിനുകളാണ് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ക്രെയിൻ ഉപയോഗിച്ച്, ഡ്രഡ്ജറിലെ ക്രെയിൻ ഉപയോഗിച്ച് ഈ ക്യാബിൻ ഭാഗം ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ കരയിൽ നിന്ന് മറ്റ് 2 ക്രെയിനുകൾ കൂടി ഉപയോഗിച്ച് ഇത് മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും വൈകാതെ തന്നെ, ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ പ്രോസസ് പൂർത്തിയാകും എന്നാണ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് നിലവിൽ ഈ ക്യാബിനിന്റെ അകത്ത് നിന്ന് അസ്ഥി ഭാഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനി പരിശോധനകൾക്കൊക്കെ അയക്കാനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലേതായാലും ഈ ക്രെയിനുകൾ ഇവിടെ കരയിലേക്ക്, ഗംഗാവലിയുടെ കരയിലേക്ക് എത്തിച്ചു. അതിനുശേഷം അതിൻ്റെ അതുപയോഗിച്ചുകൊണ്ട് മറ്റ് ഈ വശങ്ങളിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യാബിൻ ഭാഗം മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തികൾക്ക് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും ഇപ്പോൾ ആ ക്രെയിൻ ഉപയോഗിച്ച് ഈ ലോഹഭാഗം അല്ലെങ്കിൽ ക്യാബിൻ ഭാഗം ഇവിടേക്ക് എത്തിക്കാനുള്ള നടപടികൾ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 72-ാം ദിവസമാണ് ഈ ദൗത്യം. നിലവിൽ 2 ക്രെയിനുകളാണ് എത്തിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് ഇത് ഉയർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ക്രെയിനുകൾ ഉപയോഗിച്ച്, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കരയിലേക്ക് ഈ ക്യാബിൻ ഭാഗം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ഈ ക്രെയിനിലെ വടം ഇതിന് ഉള്ളിലേക്ക്, അതായത് ഈ ക്യാബിൻ ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം ഇത് വലിച്ച് മുകളിലേക്ക് കയറ്റുകയും ചെയ്യും. ഏതായാലും 6 മണിക്ക് മുൻപേ തന്നെ ഈ നടപടിക്രമങ്ങൾ അവസാനിക്കും എന്ന് തന്നെയാണ് ഈ അധികൃതരെല്ലാം തന്നെ അറിയിക്കുന്നത്. MLA സതീഷ് കൃഷ്ണസെയിൽ ഇവിടെ നിന്നുകൊണ്ട് അതിന് നേതൃത്വം നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. SPയും അതുപോലെ തന്നെ ASPയും ഒക്കെ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതായാലും വൈകാതെ തന്നെ ഈ ലോഹഭാഗം ഇവിടേക്ക് എത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഈ അസ്ഥിയും വഹിച്ചുകൊണ്ടുള്ള ഈ ഡിങ്കി ബോട്ട് ഇപ്പോൾ മറുകരയിലേക്ക്, അല്ലെങ്കിൽ ഡോക്കുള്ള ആ ഭാഗത്തേക്ക്, ആ ക്ഷേത്രത്തിന് ഭാഗത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും ആ നടപടിക്രമങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മംഗലാപുരത്തായിരിക്കും ഇതിൻ്റെ DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. അതിനു മുന്നോടിയായി പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കുകയും ചെയ്യും. ഏതായാലും ആ നടപടികളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നിലവിൽ നിരവധി ആളുകൾ ഈ വാഹനം ഉയർത്തുന്നതിന് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദൗത്യം ഇപ്പോൾ ഫൈൻഡ് അർജുൻ എന്നുള്ള ദൗത്യം മാത്രമേ ആയിട്ടുള്ളൂ. മറ്റ് 2 ആളുകൾ, പ്രദേശവാസികളായിട്ടുള്ള 2 ആളുകളെ കൂടി കാണാനുണ്ട്, ജഗന്നാഥനും ലോകേഷും. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരും എന്നാണ് MLA സതീഷ് കൃഷ്ണസെയിൽ അല്പസമയം മുൻപ് പ്രതികരിച്ചത്. ഏതായാലും ഇങ്ങനെ 11 ആളുകളാണ് ഈ മഹാദുരന്തത്തിൽപ്പെട്ട് മരിച്ചത്. ഒരു കുടുംബത്തിലെ ഒന്നാകെ, ലക്ഷ്മൺ നായിക്കിൻ്റെ കുടുംബം ഒന്നാകെ, അദ്ദേഹത്തിൻ്റെ വീടും കടയും ഉൾപ്പെടെ ഈ പുഴയിലേക്ക്, ഗംഗാവലിയിലേക്ക് ഒലിച്ചു പോയത് ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. ഏതായാലും അതിനൊക്കെ ഒടുവിൽ 16 ജൂലൈ രാവിലെ 8 മണിയോടെയാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. അതിനുശേഷം 19-ാം തീയതിയോടുകൂടി അർജുനെ കാണാതായി എന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ് കുടുംബത്തിലൂടെ. തുടർന്നാണ് തിരച്ചിലിന് വേണ്ടി സർവ്വസന്നാഹങ്ങളും ഇവിടേക്ക് എത്തുന്നത്. തുടക്കത്തിൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉപേക്ഷ നിറഞ്ഞ ഒരു സമീപനമുണ്ടായി എന്ന ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് സന്നാഹങ്ങളൊക്കെ ഇവിടെ എത്തി, സംവിധാനങ്ങൾ എത്തി, കൃത്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്തി. ജനപ്രതിനിധികളിലൊക്കെ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം, ഏകോപനം വഹിച്ചു. അതിനുശേഷമാണ് തിരച്ചിൽ ഏതാണ്ട് 2 ആഴ്ചയോളം കാര്യമായി തന്നെ തിരച്ചിൽ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തത്. പക്ഷേ അപ്പോഴും ഈ പുഴയിലെ ഒഴുക്കും പ്രകൃതിയും അന്തരീക്ഷവും കാര്യമായി തന്നെ പ്രശ്നമായി നിൽക്കുകയൊക്കെയാണ് ചെയ്തത്. എന്നാൽ പിന്നീടാണ്
കൃത്യമായി ഒരു ആഗസ്റ്റ് 15-ാം തീയതിക്ക് ശേഷം വീണ്ടും തിരച്ചിൽ തുടരാമെന്നുള്ള ഒരു നടപടിയൊക്കെ ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഈ പുഴയിലെ ഒഴുക്ക് തടസ്സമായി നിന്നു. പിന്നീട് സെപ്റ്റംബർ 20-ാം തീയതിയോടുകൂടി വീണ്ടും ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയാണ് ചെയ്തത്. നിലവിലേതായാലും ആ തിരച്ചിൽ 5-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കാര്യമായിട്ടുള്ള പുരോഗതി ലഭിക്കുകയും ഈ ട്രക്കിൻ്റെ ക്യാബിൻ കണ്ടെത്താൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്തുകയും അർജുൻ്റെ ശരീരഭാഗങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും ഈ മിഷൻ അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ അപ്പോഴും മറ്റ് 2 ജീവനുകളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അവരുടെ കുടുംബങ്ങൾ, പ്രദേശവാസികളായിട്ടുള്ള 2 കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരോടുകൂടി ഈ കരയ്ക്ക് മറുകരയിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഈ ഗംഗാവലിക്കരയിൽ കഴിയുന്നുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് കൂടി അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾക്ക് കൂടി ഒരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. MLA സതീഷ് കൃഷ്ണസേയിലും പറയുന്ന ഒരു പ്രധാന കാര്യം അത് തന്നെയാണ്. ആ 2 പേരെ കൂടി, പ്രദേശവാസികളായിട്ടുള്ള 2 പേരെ കൂടി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടി ഇവിടെ നടക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് MLA അല്പസമയം മുൻപ് പറഞ്ഞത്. ഏതായാലും നിലവിൽ ആ മിഷൻ അർജുൻ എന്നുള്ളത് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. അത് ഇപ്പോൾ അർജുൻ്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി അത് DNA പരിശോധന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകണം. സാധാരണ നടപടിക്രമങ്ങളനുസരിച്ച് നേരത്തെ ഇതൊരു മിസ്സിംഗ് കേസായിരുന്നു. ഇനി അത് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കണം, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം. അതിനുശേഷം DNA പരിശോധന നടത്തി കൃത്യമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ സാമ്പിളുകൾ അർജുൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കുകയും വേണം. ഏതായാലും കുടുംബം ആവശ്യപ്പെടുന്ന അനുസരിച്ചായിരിക്കും ഒരു പക്ഷേ DNA ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ഒരു പക്ഷേ DNA ടെസ്റ്റ് ഒഴിവാക്കിയാലും അത്ഭുതപ്പെടാനില്ല. പ്രത്യേകിച്ച് ഈ ക്യാബിനുള്ളിൽ നിന്ന് തന്നെയാണ് ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതിനാൽ തന്നെ DNA ടെസ്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. നിലവിലേതായാലും ഈ ശരീരഭാഗങ്ങൾ മറ്റു പരിശോധനകൾ കൊണ്ടുപോയിട്ടുണ്ട്. 72 ദിവസത്തെ ആണ് ഈ ദൗത്യം മുന്നോട്ട് പോയത്. പല ഘട്ടങ്ങളിലായി സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള വിവരം ലഭിക്കേണ്ടത് DNA പരിശോധനാ ഫലമാണ്. അല്പസമയം മുമ്പ് നമ്മൾ കണ്ടിരുന്നു ശ്രീധരൻ പറഞ്ഞപ്പോൾ മറുകരയിലേക്ക് ലഭിച്ചിരിക്കുന്ന മൃതദേഹം ആ ബോട്ടിൽ കൊണ്ടുപോകുന്നത്. മറുകരയിലെത്തി ഈ ഭാഗങ്ങൾ ലഭിച്ചിരിക്കുന്ന ആ മൃതദേഹം അത് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല, നിലവിൽ ആ ശരീരഭാഗങ്ങൾ ഇവിടെ തന്നെയാണ് ഉള്ളത്. അത് നിലവിൽ ഇതൊന്നും കൊണ്ടുപോയിട്ടില്ല. അതായത് ഇപ്പോൾ ഈ ക്യാബിൻ കണ്ടെത്തിയ ഭാഗത്തു നിന്ന് അല്പം മാറി ബോട്ടുകൾ അടുപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നായിരിക്കും മറ്റ് നടപടികളിലേക്കൊക്കെ കാര്യങ്ങൾ പോവുക. കുടുംബം ആവശ്യപ്പെടുന്ന അനുസരിച്ചായിരിക്കും DNA ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണമാണ് വരേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർ വളരെ വൈകാരികമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. നിലവിലേതായാലും അധികം കാലതാമസമില്ലാതെ ഈ മൃതദേഹ ഭാഗങ്ങൾ കുടുംബത്തിന് കൈമാറി അവരെ കൊണ്ടുവരുന്ന അത് വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് പ്രധാനമായും നടക്കുന്നത്. ഏതായാലും ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗം, അതായത് ക്യാബിൻ ഭാഗം കയറ്റുന്നതിനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ക്യാബിൻ ഏതാണ്ട് കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് മുകളിലേക്ക് കൂടി എത്തിക്കണം. അതായത് ഈ തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്, തീരം തൊട്ടിട്ടുണ്ട്. അതിനി മുകളിലേക്ക് കരയിലുള്ള ക്രെയിനുകൾ ഉപയോഗിച്ച് അത് മുകളിലേക്ക് എത്തിക്കണം. അതിനുള്ള നടപടികളാണ് നടക്കുന്നത്. ഏതാണ്ട് 15 ടൺ ഭാരം വരെ താങ്ങാവുന്ന ക്രെയിനുകളാണ് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്പ്രയാസം ഇത് മുകളിലേക്ക് എത്തിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ ക്യാബിൻ ഭാഗം മുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഏതായാലും മറുവശത്ത് ഇപ്പോൾ പരിശോധനകൾക്കായി ഈ ലഭിച്ച മൃതദേഹ ഭാഗങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ക്രെയിൻ കയറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. DNA ടെസ്റ്റിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. ആ നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രെയിൻ ഉപയോഗിച്ച്
ഇത് കയറ്റാനുള്ള നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്.